ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഫ്ലവർ ഡ്രോയിങ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു ഫ്ലവറിൻ്റെ പിക്ചർ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ഞാൻ എന്തൊരു പോസ്റ്റ് കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ സ്ക്രാപ്പ് ബുക്കിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. നമുക്ക് എ4 ഷീറ്റിൽ, നോട്ട്ബുക്കിൽ, അങ്ങനെ ഏതെങ്കിലും വേണമെങ്കിലും ചെയ്ത് നോക്കാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു 3-4 പൂവും അതിൻ്റെ തണ്ടും ഇലകളൊക്കെ ആയിട്ട് ഒരു പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ യെല്ലോയും ഒരു റെഡ് കളറും കൂടി ചേർന്നിട്ടുള്ളൊരു ഫ്ലവറാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ സെൻറ്റർ ഭാഗത്തായിട്ട് യെല്ലോ വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ സൈഡ് ഭാഗം മൊത്തം നമ്മൾ റെഡ് വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ റെഡിന് പകരം റോസ് ബ്ലൂ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഏത് കളർ വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രോയിങ് ആണിത്. ഇനി നമുക്കതിൻ്റെ ലീവ്സും അതേപോലെ അതിൻ്റെ തണ്ടുകളൊക്കെ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ പെയിൻറ് ഇല്ലെങ്കിൽ പോലും നമുക്ക് സ്കെച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്രയോൺസ് വെച്ചിട്ടോ ഒക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതേപോലത്തുള്ള വീഡിയോസൊക്കെ നമ്മളെ യൂട്യൂബ് ചാനലിൽ, ബട്ടർഫ്ലൈസ് ലൈ എന്നുള്ള യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതേപോലെ പൂവും അതിൻ്റെ ഇലകളൊക്കെ നമ്മൾ പെയിൻറ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ രണ്ട് മുട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ പൂവിൻ്റെ കളർ തന്നെ യെല്ലോയും റെഡും കൂടി ചേർന്നിട്ട് നമുക്കത് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൂവൊക്കെ നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് യെല്ലോ കളർ വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് കാണാൻ നല്ല അട്രാക്റ്റീവായി തോന്നും. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനല് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോസ് കാണാം. മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറേയധികം നമ്മൾ സ്ക്രാപ്പ് ബുക്കിൽ തന്നെ പെയിൻറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ, എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഡ്രോയിങ്സ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാതും ഒന്ന് കണ്ടോക്കാം. അപ്പോൾ യെല്ലോ ഒക്കെ ഒന്ന് ഫ്ലവേഴ്സിൻ്റെ മുകളിലൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. നമ്മൾ മുട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതൊന്ന് റെഡും കൂടി വെച്ചിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മൾ ഷെയ്ഡിങ് ചെയ്യുന്ന പോലെയാണ്, നമ്മൾ ഫ്ലവേഴ്സിനായിക്കോട്ടെ മുട്ടിനായിക്കോട്ടെ ഷെയ്ഡ് ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടി നല്ല ഭംഗിയായിട്ട്. അപ്പം നമ്മുടെ പിക്ചർ ഏകദേശം ഒന്ന് ഡ്രോയിങ് കഴിയാനായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഫ്ലവറിൻ്റെ നടുവിലായിട്ട് ഒരു വൈറ്റ് കൊണ്ടൊന്ന് ഡോട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടാവും. കണ്ട ഇതേപോലെ വൈറ്റ് കളർ വെച്ചിട്ട് ചെറിയൊരു ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വൈറ്റ് കൊണ്ട് തന്നെ ഈ ഫ്ലവറിൻ്റെ ഇതളുകളുടെ മുകളിലും അതേപോലെ ഇലകളുടെ മുകളിലൊക്കെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒരു ലൈന് പോലെ ഇട്ട് കൊടുത്താൽ നമ്മൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തൊന്നുമില്ല, അവിടെ ഇവിടെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്ലവറിൻ്റെ ഡ്രോയിങ്സ് നമ്മൾ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് അത്രയ്ക്കും വരയ്ക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അടക്കം നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.